ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കൊല്ലങ്കോടിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെ ഒരു യാത്രയാണ്. ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. പിന്നെ ഒരു ഫേമസ് ആയ ഒരു സ്ഥലമുണ്ട്, അതിനായിട്ട് അവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമുക്ക് എല്ലാ കാഴ്ചകളും ഇന്ന് കാണാമല്ലേ. ഇന്ന് നമുക്ക് യാത്ര പോകും. കൊല്ലങ്കോട് ഗോവിന്ദവാട റൂട്ടിൽ കുരുക്കൂട് മരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 6.2 കിലോമീറ്റർ അകലെയാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലങ്കോട് ടൗണിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ഉള്ളിലായിട്ടുള്ള സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇതൊരു പുരാണമായി ബന്ധപ്പെട്ട വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ കാഴ്ചകൾ കാണാം. അതിനു മുമ്പായിട്ട് ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് ഗ്രാമഭംഗിയുടെ കാഴ്ചകളൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട്. കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നതാണ് പാർക്കിംഗ് ഏരിയ. അവിടെ നിന്നാണ് നമ്മൾ ഈ വഴിക്ക് നടന്നു വന്നത്. ഒരു ചെറിയ പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ ഉള്ളത്. ഈ കനാലിൻ്റെ സൈഡിലുള്ള ഈ വഴിയിലൂടെ വേണം നമുക്ക് നടന്നു പോകാൻ. കനാലിലത്തെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിശയിക്കും, കാരണം അത്രയും തെളിഞ്ഞ വെള്ളമാണ് നമ്മൾ കാണുന്നത്. കണ്ടില്ലേ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഈ വെള്ളം ഇവിടുത്തെ ജനങ്ങൾ കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടത്. ഈ വെള്ളം നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് തന്നെയാണ് ഈ വെള്ളം വരുന്നത്. എന്തായാലും നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണണ്ടേ. അവസാനം നമ്മൾ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ആ വഴിയിലൂടെ ഇറങ്ങി വരുമ്പോൾ കാണുന്ന ആദ്യത്തെ കാഴ്ചയാണിത്. നല്ല തെളിഞ്ഞ വെള്ളമാണ് അവിടെ കാണുന്നത്. കുളിക്കാനൊക്കെ നല്ല രസമാണ്. നമുക്ക് എന്തായാലും മുകളിലത്തെ കാഴ്ചകളോടുകൂടി കാണാം. അടിപൊളി വെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും പാറക്കെട്ടുകളും എല്ലാം നിറഞ്ഞ ഇതൊരു പ്രകൃതി മനോഹരം എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട, ഒരു രക്ഷയുമില്ല. അടിപൊളി സ്ഥലമാണ്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ട് സീതാദേവിയെ ഹനുമാൻ കൊണ്ടുപോകുമ്പോൾ ഈ സീതാദേവി ഈ വെള്ളച്ചാട്ടം കാണുകയും ഇവിടെ കുളിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് സീതാർകുണ്ടെന്ന് പേര് വന്നത്. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്, ദൈവങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെട്ട സ്ഥലം തന്നെ എന്ന് പറയുന്നത്. ഞാനങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാം ഒരു തണുപ്പാണ്. മൂന്നോറും ഇതിൻ്റെ ആഴൊക്കെ കൂടി വരികയാണ്. നല്ല തെളിഞ്ഞ വെള്ളത്തെ കാഴ്ചകളും കാണും. കാലിൽ മീനൊക്കെ കടിക്കുന്നുണ്ട്. ഇതുകൊണ്ടോ കാലിൽ മീൻ കടിക്കുന്നത്? ഇതുകൊണ്ടോ
കാലിന് മീൻ കടിക്കുന്നുണ്ട്. മീനൊക്കെ ഒരുപാടുണ്ട്, അവിടെ കടിക്കുന്നുണ്ട്.